വാർത്തയിലേക്ക്. ഉപരിപഠനത്തിന് ആവശ്യമായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെഎസ്യു ജില്ലാ കമ്മിറ്റി പാലക്കാട് ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഡിഇ ഓഫീസിൽ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം കെപിസിസി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ 34,000-ലധികം വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ് വിജയിച്ചു. 24,000-ത്തോളം സീറ്റ് മാത്രമാണ് പ്ലസ് വണ്ണിന് പാലക്കാട് ജില്ലയിലുള്ളത്. 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തള്ളപ്പെടുകയാണ് എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെഎസ്യു ജില്ലാ കമ്മിറ്റി പാലക്കാട് ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഡിഇഒ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. കെപിസിസി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വിദ്യാഭ്യാസ മേഖലയിലെ കുറിച്ച് അറിവില്ലാത്ത മന്ത്രിയാണ് ശിവൻകുട്ടിയെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പറഞ്ഞു. പ്രതിസന്ധിയും പരിഹാരവും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ പഠനത്തിന് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ശിക്ഷണം ലഭിക്കുവാനും പഠിക്കുവാനുമുള്ള ക്ലാസ് മുറിയിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുവാനും സ്വന്തം വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായ ക്ലാസ്സുകൾ നടത്താൻ സൗകര്യമില്ലാതെ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയുണ്ടായി. കേരളത്തിൽ നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോവിഡ്-19 ആക്രമണം കുറഞ്ഞപ്പോൾ അതിൻ്റെ ആഘാതം കുറഞ്ഞപ്പോൾ ആഘാതം കുറയാതെ നിന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. അജാസ്, ഐശ്വര്യ, അഖിലേഷ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.